ഞാൻ അമ്മയ്ക്ക് ഇത്രയും 6-ാമത്തെ മകളായിട്ട് ഉണ്ടാവുന്നു. ഒരുപക്ഷെ ഞാൻ തന്നെ ഉണ്ടാവുമായിരുന്നില്ല, പ്രസവം എടുക്കാൻ വന്ന അമ്മ പറഞ്ഞു എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആരെങ്കിലും ഒരാളെ കിട്ടുള്ളൂ, ഒന്നുമല്ല അമ്മ കിട്ടും അല്ലെങ്കിൽ കുട്ടി. അപ്പോൾ അമ്മ ഇടയ്ക്ക് തമാശയായിട്ട് പറയും, ഒരാണിൻ്റെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെയാണ് കിട്ടിയതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ബാലഗോകുലത്തിലൂടെയാണ് വന്നത്. അച്ഛൻ, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് മരിച്ചത്. അച്ഛൻ ക്യാൻസർ രോഗബാധിതനായിരുന്നു, അങ്ങനെയാണ് മരണപ്പെടുന്നത്. അപ്പം അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എനിക്ക് കാണാൻ പറ്റാതിരുന്നത് ബസ് കയറി പോകാൻ പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ്. കാരണം അങ്ങനെ നമ്മൾ സ്നേഹിച്ച ഒരാള് നമ്മളെ വിട്ടുപിരിയുന്ന സമയത്ത് നമുക്കത് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. ഒരു വലിയ സമ്മേളനം തേക്കങ്കാട് മൈതാനിയിൽ നടക്കുകയാണ്. ആ സമ്മേളനം നടക്കുന്ന സമയത്ത് എനിക്ക് ആരോ കുറച്ച് പോയിന്റ്സുകൾ എഴുതി ചന്ദ്രേട്ടൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. ചന്ദ്രേട്ടൻ അത് തന്നു. പിന്നെ 1/2 മണിക്കൂർ പ്രസംഗം. അന്ന് അവിടെ വെച്ച് ഓ രാജഗോപാൽജി തലയെ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, പ്രസംഗത്തിൽ നല്ല മിടുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു. ബസ്സിൽ കയറി പ്രസംഗിക്കാൻ പോയിരുന്ന ഒരാളാണ്. എപ്പോഴും നമുക്ക്, ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഇതിലൊരു മാറ്റം വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് ജയിച്ച MP ആയാലും മന്ത്രി ആയാലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. തൃശ്ശൂരെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഈ ഒരു സാഹചര്യത്തിലേക്ക് വളർന്നു വരാൻ അനുഭവിച്ച പ്രതിസന്ധികൾ, അതിനെ എങ്ങനെ നേരിട്ടു? അതൊരു നീണ്ട യുദ്ധം തന്നെയായിരുന്നു. കാരണം അന്ന് ആ ഗ്രാമം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട തന്നെയായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധാരണ ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, ഞങ്ങളൊരു 5 പെൺകുട്ടി ഒരാണും, ഞാൻ ഏറ്റവും അവസാനത്തെ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീട്ടിൽ ജനിക്കുകയും അവിടെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, അമ്മ ജോലി ചെയ്യുന്നത് പോലെ തന്നെ മക്കളും ജോലി ചെയ്യണം, അതിൽ ഭയങ്കര ശക്തി തെളിയിക്കണമെന്നുള്ളൊരു നിർബന്ധമുള്ള ഒരു അമ്മയാണ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, സ്കൂളിൽ പോകാനും പഠിക്കാനും ഒന്നും പറ്റിയിട്ടില്ല. കാരണം എൻ്റെ അമ്മയുടെ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് 2 വയസ്സുള്ള സമയത്താണ് മരണപ്പെട്ടത്. എൻ്റെ അമ്മ അവിടെ, ആ വീട്ടിൽ എൻ്റെ അമ്മയാണ് ഏറ്റവും ചെറിയ കുട്ടി, ബാക്കി അമ്മാവന്മാരും അതുപോലെ തന്നെ അമ്മയ്ക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം അമ്മ അവരൊന്നും സ്കൂളിൽ പഠിക്കാനോ അതിന്, അത്രയും ദരിദ്രമായിട്ടുള്ളൊരു കുടുംബത്തിലാണ് എൻ്റെ അമ്മ ജനിച്ചത്. പക്ഷേ അമ്മയെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിലാണല്ലോ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നു. പിന്നെ ഞാൻ അമ്മയ്ക്ക് ഇത്രയും 6-ാമത്തെ മകളായിട്ട് ഉണ്ടാവുന്നു. ഒരുപക്ഷെ ഞാൻ തന്നെ ഉണ്ടാവുമായിരുന്നില്ല, എൻ്റെ മൂത്ത ഒരാൾ 3 വയസ്സിൽ മരിച്ചു, അപ്പോൾ അത് ആൺകുട്ടിയായിരുന്നു. അപ്പോൾ 5 പെൺകുട്ടികൾക്കിടയിൽ ഒരാണ് മാത്രമായപ്പോഴാണ് വീണ്ടും ഒരു കുട്ടി ആവാം എന്നുള്ളൊരവസ്ഥയിലേക്ക്, അന്ന് ഞാൻ ജനിക്കുന്ന ആ സമയത്തൊക്കെ അവിടെ കുടുംബാസൂത്രണം വന്ന ഒരു സമയമാണ്. അതുവരെയൊന്നുമില്ല, അതുവരെ വീട്ടിൽ തന്നെയാണ് ബാക്കി എല്ലാ കുട്ടികളെയും പ്രസവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നെ പ്രസവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അവിടെ ഒരു ഓട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് വടക്കാഞ്ചേരിക്ക് അടുത്ത് ഒരു ആശുപത്രി ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ആശുപത്രി. ആ ആശുപത്രിയിലേക്ക് പോകാമായിരുന്നു, പക്ഷെ അമ്മ പറയുന്നത് പ്രസവത്തിന് 1 ആഴ്ച മുൻപ് വരെ അമ്മ കളം എന്ന് പറയും, അതായത് നെൽകൃഷി ചെയ്യുന്ന വലിയൊരു നല്ല ആ നാട്ടിൽ നല്ല പൈസയുള്ള ഒരാളുടെ ഒരു കളം ഉണ്ടായിരുന്നു. ആ കളത്തിനകത്ത് സ്ഥിരമായിട്ട് പണിക്ക് പോകുന്ന ആളുകളിൽ ഒരാളായിരുന്നു അമ്മ. അപ്പോൾ ഒരു പ്രസവത്തിന് 1 ആഴ്ച മുൻപ് കൂടി അമ്മ വലിയ പണികളൊക്കെ എടുത്ത് അങ്ങനെ നിശ്ചയിച്ച ദിവസത്തിന് മുന്നേ ആയിട്ട് ജനിച്ച ഒരു കുട്ടിയാണ് അത്ര ഞാൻ. അപ്പോൾ എല്ലാവരും പ്രസവം നടക്കുന്ന സമയത്ത് അമ്മയുടെ ചുറ്റും കൂടി എൻ്റെ മൂത്ത ചേച്ചിമാരൊക്കെ നിൽക്കുമ്പോൾ പ്രസവം എടുക്കാൻ വന്ന അമ്മ പറഞ്ഞു എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആരെങ്കിലും ഒരാളെ കിട്ടുള്ളൂ, ഒന്നുമല്ല അമ്മ കിട്ടും അല്ലെങ്കിൽ കുട്ടിയെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മതി എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അതിപ്പോൾ അമ്മ പറയും, ഇങ്ങനൊരു മോളെ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിലോ എന്ന് എൻ്റെ അമ്മ ചോദിക്കുക. അന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയും. പിന്നെ ഒരാൺകുട്ടി വേണം ആൺകുട്ടി വേണമെന്ന് പ്രസവിക്കുന്നത് വരെ പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ ഇടയ്ക്ക് തമാശയായിട്ട് പറയും, ഒരാണിൻ്റെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെയാണ് കിട്ടിയതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അത് ആ നാട്ടിലെല്ലാവരും പറയും. കാരണം അന്ന് ആ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ അത്രയും പഠിക്കാൻ പോവാനും അതുപോലെ തന്നെ ഒരു പക്ഷേ നല്ല ഒരു പൈസയുള്ള വീട്ടിലായിരുന്നു ജനിച്ചിരുന്നതെങ്കിൽ എനിക്ക് വക്കീലാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം നല്ല രീതിയിൽ പഠിക്കുക, കോളേജിലൊക്കെ പോവുക. എനിക്ക് സത്യത്തിൽ പ്രീ ഡിഗ്രി 1st year 2nd year ഒക്കെ പഠിക്കുന്ന സമയത്ത് മുഴുവൻ പുസ്തകങ്ങൾ പോലും വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അതുപോലെ ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബസ് കയറിയിട്ട് വേണമെങ്കിൽ കോളേജിൻ്റെ മുന്നിൽ ഇറങ്ങാം, പക്ഷെ അതിന് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പാർലിക്കാട് സ്റ്റോപ്പിൽ നിന്ന് 1-3 കിലോമീറ്ററോളം ദൂരം എന്നും നടന്നു പോകുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ഓർമ്മകൾ ആണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഈ ബാലഗോകുലത്തിലൂടെയാണ് വന്നത്. അപ്പോൾ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെയും ബാലഗോകുലത്തിൻ്റെയും ഇരട്ട ഉത്തരവാദിത്വം കിട്ടിയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു, ഒരു പെൺകുട്ടിയായിരുന്നു അന്ന്.
വലിയ വലിയ ആർ എസ് എസിൻ്റെ ആളുകളൊക്കെ ആയിട്ട് കാണാനും സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ സാധിച്ചു. കാരണം ബാലഗോകുലത്തിൽ എപ്പോഴും അതിൽ നമ്മൾ ഈ ഭഗവത്ഗീതയൊക്കെ, ഞാൻ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ സംസ്കൃതം ചൊല്ലുന്നത് നമ്മളിങ്ങനെ പറയും, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായു ഉത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ, അങ്ങനെ ദൃഷ്ടവാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്ഥത ആചാര്യം ഉപസംഗമ്യ രാജാവചനം അബ്രവീതി തുടങ്ങുന്ന ഈ ശ്ലോകങ്ങളൊക്കെ ഞങ്ങൾക്ക് ബാലഗോകുലത്തിൽ തന്നെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കുറേ തവണ നമ്മൾ വായിച്ച് പഠിച്ച് പിന്നീട് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരും. അപ്പോൾ സംസ്കൃതം അറിയാത്ത ഒരു കുട്ടിയായിട്ടും സംസ്കൃത ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ അറിഞ്ഞപ്പോൾ കൂടുതൽ ഒരു ഈശ്വരീയതയിലേക്ക് നമ്മൾ അടുക്കും. അപ്പോൾ അങ്ങനെ ഈ ബാലഗോകുലമാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മനസ്സിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാക്കി തന്നത്. അപ്പോൾ എ ബി വി പിയുടെയും ബാലഗോകുലത്തിൻ്റെയും മുഴുവൻ സമയ ചുമതലയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ബാലഗോകുലത്തിൻ്റെ പടിപടിയായിട്ട് താലൂക്ക് സെക്രട്ടറി, ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി, പിന്നീട് ആ സമയത്ത് തന്നെ എ ബി വി പിയുടെ കോളേജിൻ്റെ ഇൻചാർജ്, വ്യാസ കോളേജിൻ്റെ ഇൻചാർജ് വരുന്നു. അപ്പോൾ ആ ഇൻചാർജ് വന്ന സമയത്ത് അവിടെ മത്സരരംഗത്ത് ഉണ്ടായിരുന്ന പെൺകുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളാകെ മൂന്ന് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിലൊരാൾ രശ്മിയാണ്, ഒരാൾ ഷീനയാണ്. അപ്പോൾ രശ്മിയൊക്കെ വളരെയധികം നിർബന്ധിച്ചിട്ടാണ് ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്നത്. ആ സമയത്ത് ധൈര്യം കൊടുക്കുന്നത് ഈ പ്രീഡിഗ്രി പഠിക്കുന്ന ഞാനാണ്. കാരണം രശ്മി ഡിഗ്രി ആണെങ്കിൽ പോലും രശ്മി ചേച്ചി പറയും അങ്ങനെ വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും നിർബന്ധമായി വേണം. അപ്പോൾ രശ്മി ചേച്ചി ചോദിക്കും ആര് പ്രസംഗിക്കും, ഞാൻ പറയും ഞാൻ പ്രസംഗിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ പിള്ളേരെയൊക്കെ ക്ലാസ്സിൽ കയറിയിട്ട് ശോഭ പ്രസംഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പ്രസംഗിക്കാം എന്ന് പറയും. അപ്പോൾ അവിടെ അന്നത്തെ SFI ഒരു ലീഡർ ഉണ്ടായിരുന്നു, അയാളുടെ പേര് ദേവദാസ് എന്നാണ്. അപ്പോൾ ദേവദാസാണ് അവിടുത്തെ ഏറ്റവും പ്രധാനി. അതുപോലെ ഒരു കോൺഗ്രസിൻ്റെ KSU ഒരു സുരേഷേട്ടൻ ഉണ്ടായിരുന്നു. സുരേഷേട്ടനൊക്കെ അകാലത്തിൽ മരണപ്പെട്ടു പോയി. ദേവദാസ് നമ്മളുടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ ചുമതലക്കാരൻ്റെ ബ്രദറാണ്. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് കാണുകയുണ്ടായി. അപ്പോൾ ദേവദാസൊക്കെ അന്ന് അവിടെ നമ്മളെ എങ്ങനെയെങ്കിലും ABP പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എൻ്റെ സഹോദരന്മാർ തുല്യമായിട്ടുള്ള ആൾക്കാർ, ശശിയേട്ടൻ, അതുപോലെ ഗുരുസ്വാമി, പിന്നെ മിസ്റ്റർ സുരേഷ്, അപ്പോൾ ഇവരൊക്കെ ഇപ്പോഴും സംഘപരിവാറിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിൽ എൻ്റെ അമ്മയ്ക്കൊക്കെ ശശിയേട്ടനാണ് ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ രാത്രി വൈകിയാലും ഒരു പ്രശ്നവുമില്ല. കാരണം അത്രയും വിശ്വാസവും അത് ശോഭയെ നോക്കിക്കോളും തിരിച്ചു കൊണ്ടു ആക്കും എന്നുള്ള ധൈര്യവും ഒക്കെ ഉണ്ടായിരുന്നു. സുരേഷ് ഇപ്പോൾ ഒരു മിനിസ്റ്ററുടെ കൂടെ, ക്യാബിനറ്റ് മിനിസ്റ്ററുടെ കൂടെ സെക്രട്ടറിയായിട്ട് വർഷങ്ങളായിട്ട് ഡൽഹിയിലിരിക്കുകയാണ്. അയാൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുകയായിരുന്നു, മാത്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സബ്ജക്ട്. അപ്പോൾ ആ കോളേജിലുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരാളെയും പേടിക്കാതെ ക്ലാസ് മുറിയിൽ കയറി ചെന്ന് ഞാൻ പ്രസംഗിച്ചിട്ട്, എനിക്ക് പ്രസംഗമൊന്നും ശരിക്കും ആരും പഠിപ്പിച്ചതല്ല, നമ്മൾ കിട്ടുന്ന അറിവുകൾ വെച്ച് ഒരു ക്ലാസ് തന്നു കഴിഞ്ഞാൽ അത് അതേപടി കേട്ടിട്ട് പോയി പറയുക എന്നുള്ള ഒരു സംഭവമാണ്. പിന്നെ എഴുതി നോക്കി പ്രസംഗിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അത് പ്രസംഗിക്കാൻ വന്നതിൽ നിന്ന് വേറിട്ട് പോവുക ചെയ്യാറ്. സ്വാഭാവികമായിട്ട് അങ്ങനെ കോളേജിൽ എനിക്ക് എന്നെ ഇഷ്ടമുള്ള സാറുമാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വേറെ പാർട്ടിക്കാരായിരുന്നു. പക്ഷേ വേറെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ശോഭയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ശോഭയ്ക്ക് സാറെന്നോട് പറഞ്ഞിട്ട്, ഗംഗാധരൻ മാഷ് ഉണ്ടായിരുന്നു, അപ്പോൾ സാറെന്നോട് പറയും ശോഭയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അപ്പോൾ ശോഭ രാഷ്ട്രീയത്തിൽ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറയും ഇല്ല സാർ, ഞാൻ ബാലഗോകുലാണ്, ബാലഗോകുലത്തിന് പൊതു രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സാറിനോട് പറഞ്ഞെങ്കിലും പെട്ടെന്ന് അവിടെ ഒരു 91 ഒരു ഇലക്ഷൻ വരുന്നു, സാധാരണ ജനറൽ അസംബ്ലി ഇലക്ഷൻ. അപ്പോൾ അവിടെ മത്സരരംഗത്ത് വരുന്നത് ജ്ഞാനാംബിക മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ്. അപ്പോൾ അവർ യോഗ ടീച്ചറാണ്. അപ്പോൾ അന്നൊക്കെ നമുക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഈ ജ്ഞാനാംബിക മേനോനും കുറുപ്പ് സാർ എന്ന് പറയും, ഇവർ രണ്ടാളുടെ വീട്ടിൽ എപ്പോഴും ധാരാളം ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ സംഘത്തിൻ്റെ ഒരു കാര്യാലയത്തിൻ്റെ അടുത്താണ് ഈ വീട്. അപ്പോൾ ഈ ചേച്ചിയെ ഞാൻ മുൻപ് യോഗയുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ വിവേകാനന്ദ കേന്ദ്രത്തിലൊക്കെ പോയിട്ട് കുറച്ചു കാലം നിന്ന ആളാണ്. പിന്നെ എന്നെ അവിടെ വെച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അന്ന് ഇതുപോലെ സംസ്കൃത ശ്ലോകം ചൊല്ലി, അപ്പോൾ എന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അംബിയ ചേച്ചി. അങ്ങനെ എന്നെ പറയും കോളേജിൽ പോണ സമയത്ത് ഇടയ്ക്ക് പലപ്പോഴും കയറും എന്ന് പറയും. അപ്പോൾ നമുക്ക് മടിയുണ്ട്, കയറി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ചോറൊക്കെ വാങ്ങി കഴിക്കും, കാരണം നമ്മൾ വിശന്നിട്ടാണല്ലോ പോകുന്നത്. പക്ഷെ എന്നിരുന്നാലും അംബിയ ചേച്ചിക്ക് ഒരു മകൾ പോലുള്ള ഒരു കൺസിഡറേഷൻ. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ട് ഇതൊന്നും അറിയില്ല. പക്ഷേ ഇലക്ഷൻ സമയം വന്നപ്പോൾ എന്നോട് പറഞ്ഞു നല്ല സൗണ്ടാണ് ശോഭയുടെ, അതുകൊണ്ട് ശോഭ അനൗൺസ്മെൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പേപ്പറിൽ എഴുതി തന്നു. അപ്പോൾ അതിലുണ്ട് ഇങ്ങനെ താമരചിഹ്നത്തിൽ ജ്ഞാനാംബിക മേനോൻ നോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനുള്ള കാര്യങ്ങൾ പോയിൻ്റ് ചെയ്ത്. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഞാൻ നോക്കി മൈക്ക് പിടിച്ച് അനൗൺസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകുമ്പോൾ റോഡിലുള്ള ഓട്ടോറിക്ഷ ആൾക്കാരുണ്ടാവില്ല, അവർ ചേട്ടന്മാർ, അതുപോലെ ബസ്സിൽ പോണ ആൾക്കാർ, അവരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് കൈ കാണിക്കും, ചില ആളുകൾ കളിയാക്കും. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, ഒരു കൂസലും ഇല്ല. നമ്മൾ അനൗൺസ് ചെയ്യുന്നു, നമ്മൾ പോകുന്നു.
അങ്ങനെ എന്നോട് പറഞ്ഞു, രണ്ടു ദിവസം അനൗൺസ്മെന്റ് കഴിഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു, ശോഭ ഒരു കാര്യം ചെയ്യൂ, ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് പ്രസംഗിച്ചു നോക്കൂ. ഇത്ര ആളുകളൊക്കെ പ്രസംഗിക്കുന്നപ്പോ കേട്ടില്ലേ വണ്ടിയിൽ ഇരുന്നില്ല. അപ്പൊ ആ കാറിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ പ്രസംഗമൊക്കെ കേട്ട് ശ്രദ്ധിക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് നമ്മളിവിടെ ഇങ്ങോട്ട് തകർത്താലോ സംസാരിച്ചാലോ. അവിടെ അങ്ങനെയാണ് ഭാഷ, നമുക്കൊന്ന് തകർത്താലോ പ്രസംഗം എന്ന് ചോദിച്ചിട്ട്. ഒരു ഞങ്ങളുടെ നാട്ടിലൊരു ബാലഗോകുലത്തിൻ്റെ ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ആളുണ്ട്, ചന്ദ്രേട്ടൻ, വിജയേട്ടൻ, ഗോപിയേട്ടൻ, ഇവരൊക്കെയാണ് എന്നെ ഈ മൈക്ക് പിടിക്കാൻ കമ്പലി ചെയ്യിപ്പിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പം ചേച്ചി പറഞ്ഞു, ശരി ശോഭ ഒന്ന് പ്രസംഗിക്കാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വടക്കാഞ്ചേരിയിൽ പ്രസംഗിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രസംഗിച്ചപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോൾ എന്നോട്, ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ലോക്സഭാ സ്ഥാനാർത്ഥി വരുന്നു, പുഷ്പാംഗദേട്ടൻ. അപ്പോൾ അദ്ദേഹം ഞാൻ പ്രസംഗിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അടുത്ത് വന്ന് അമ്പി ചേച്ചിയോട് വന്ന്, ഈ കുട്ടീനെ എനിക്കൊന്ന് കുറച്ച് നേരം പ്രസംഗിക്കാൻ വേണ്ടി ചേലക്കരയ്ക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ശോഭ എൻ്റെ കാറിൽ വരണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കോളേജിലേക്ക് വന്നതാണ്, അപ്പം എനിക്കങ്ങനെ വീട്ടിൽ പറയാതെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, അപ്പം ശശിയേട്ടനെ, ശശികുമാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ പോയി പറയണം ശോഭ ലേറ്റ് ആവും എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ശശിയേട്ടനൊക്കെ അമ്മയെ, അമ്മോട് ഇത് വിവരം പറയാൻ വേണ്ടി പോയി. ഞാൻ കാറിൽ കയറി ചേലക്കര പോയി. അങ്ങനെ ചേലക്കര പ്രസംഗിച്ചു 15 മിനിറ്റ്. അപ്പം എനിക്ക് കോൺഫിഡൻസ് ആയി, ഏയ് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ. അന്നൊന്ന് റെക്കോർഡ് ചെയ്തത് നമുക്ക് വീണ്ടും കേൾക്കാൻ അതൊന്നും പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നീട് ഒരു വലിയ സമ്മേളനം തേക്കങ്കാട് മൈതാനിയിൽ നടക്കുകയാണ്. ആ സമ്മേളനം നടക്കുന്ന സമയത്ത് എനിക്ക് ആരോ കുറച്ച് പോയിന്റ്സുകൾ എഴുതി ചന്ദ്രേട്ടൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. ചന്ദ്രേട്ടൻ അത് തന്നു, ഞാനത് നോക്കി എന്താ പറയേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് പിന്നെ അരമണിക്കൂർ പ്രസംഗം നടത്തി. അന്ന് അവിടെ വെച്ച് ഓ രാജഗോപാൽജി തലയെ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, വലിയൊരു ഭാവിയുണ്ട് പ്രസംഗത്തിൽ, നല്ല മിടുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു. അന്ന് രാജേട്ടൻ്റെ കയ്യിലൊരു കാവി കളറിലൊരു തോർത്തുമുണ്ട്, ചെറിയൊരു മുണ്ട്. രാജേട്ടൻ ആരോ ഷാളിട്ടതാണോ എന്ന് അറിയില്ല, അതെനിക്ക് തന്നു, എൻ്റെ കയ്യിൽ തന്നു. അതാണ് ആദ്യത്തെ എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ എല്ലാ പണികളും, അതായത് ബാലഗോകുലാണെങ്കിലും ABVP ആണെങ്കിലും എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ഞാനത് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നൊക്കെ നല്ല കൂട്ടുകാർ, അന്ന് നടക്കാനും കൂടെ നടക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ അന്നൊന്നും ഈ പെൺകുട്ടികൾക്ക് പേടിയൊന്നുമില്ല, കാരണം നമ്മളെ നാട്ടിൽ അങ്ങനെ പെൺകുട്ടികൾ രാത്രി നടന്നാലോ പീഡന കേസൊന്നും ഇല്ലല്ലോ. അന്ന് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമമാണ്, ആ ഗ്രാമത്തിൽ എല്ലാവരുടെ മക്കളും എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അടുത്ത വീട്ടിലാളുടെ മോളുടെ കാര്യം ഇപ്പുറത്തെ വീട്ടിലാൾ അന്വേഷിക്കും, ഈ വീട്ടിലാളുടെ മകളുടെ കാര്യം ഇവിടുത്തെ ആൾ അന്വേഷിക്കും. അപ്പോൾ ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അവിടെ പ്രവേശിക, വിശാരദ്, പ്രവീൺ, അങ്ങനെ പണ്ഡിറ്റ് കോഴ്സ്, അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറേറ്റ് കിട്ടും. അങ്ങനെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഞാൻ അവിടെ വടക്കാഞ്ചേരിയിൽ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിൽ വന്നാൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു പറമ്പ് ഉണ്ട്, പറമ്പില് ഒരു 2 ഏക്കർ വരുന്ന ഒരു പറമ്പുണ്ടായിരുന്നു. അത് എൻ്റെ അച്ഛൻ പറയും എല്ലാം കൂടി പെറുക്കി വിറ്റിട്ടുണ്ടാക്കിയിട്ടുള്ള പറമ്പാണെന്ന് പറയും. ആ പറമ്പ് ഇന്നും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്, അതെല്ലാം എൻ്റെ കയ്യിലാണുള്ളത്. കാരണം അതെനിക്കൊരു അറ്റാച്ച്മെൻറ്റോ, എൻ്റെ അച്ഛനോടുള്ള അറ്റാച്ച്മെൻറ്റോ ഉണ്ട്. കല്യാണം കഴിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊരു തരി പൊന്ന് പോലും വേണ്ട, പകരം എന്ത് ചെയ്യുക, ഈ സ്വത്ത് തരുന്നതിന് പകരമായിട്ട് എനിക്ക് ആ പറമ്പ് ഇഷ്ടമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അന്നും കൃഷിയോടെ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കാണ് കശുവണ്ടി വറക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 19 വയസ്സുള്ള ഒരു ആള്, ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് 4 കിലോമീറ്റർ നടന്ന് പറമ്പിൽ പോയി മുഴുവൻ കശുവണ്ടിയും പറക്കിയിട്ട് തിരിച്ചു വരണം. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ, ചെയ്തത് അന്നൊക്കെ എനിക്ക് തോന്നും, അമ്മ എന്തെങ്ങനെ എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കണം, എന്നെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ തോന്നുമ്പോൾ എൻ്റെ ചേച്ചിമാർ പറയും, ശോഭയാണ് വീട്ടിലെ ഏറ്റവും കുറച്ച് പണിയെടുത്ത ആള്, ഞങ്ങളാണ് കൂടുതൽ പണിയെടുത്തിട്ടുള്ളതെന്ന് എൻ്റെ മൂത്ത ചേച്ചിമാരൊക്കെ പറയും. അപ്പോൾ അതിനർത്ഥം എന്താണ്, അവരെന്നേക്കാളും കൂടുതൽ കഷ്ടപ്പെട്ടു എന്നല്ലേ. അപ്പോൾ അത്രയും ഓരോരുത്തരും കഠിനമായിട്ടുള്ള പ്രയത്നം ചെയ്തിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മൾ നടന്ന് പണിയെടുത്ത് പൊതുപ്രവർത്തന രംഗത്ത് വന്ന് ഇങ്ങനെ എത്തിപ്പെട്ടത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ചിന്തിക്കും, ഒരു ആൺകുട്ടി പോകുന്നത് പോലെ തന്നെ റോഡിലിറങ്ങാനും നടക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ അമ്മ തന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, അച്ഛൻ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് മരിച്ചത്, അച്ഛൻ ക്യാൻസർ രോഗബാധിതനായിരുന്നു, അങ്ങനെയാണ് മരണപ്പെടുന്നത്. പക്ഷേ ലാസ്റ്റ് സമയത്ത് അച്ഛനെ കാണാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ, അമല ഹോസ്പിറ്റലിലാണ് കിടന്നത്. പക്ഷെ അന്നൊന്നും എനിക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഈ അമല ഹോസ്പിറ്റൽ എവിടെയാണെന്ന് അറിയില്ല. തൃശ്ശൂർ ജില്ലയിൽ ടൗണിനോട് കുറച്ച് അകലെയാണ്. അപ്പം ഞങ്ങളാണെങ്കിൽ വടക്കാഞ്ചേരിയാണ്. അപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് അമല ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കുട്ടിയായിട്ടുള്ള എന്നെ സംബന്ധിച്ചത് വലിയ ദൂരമാണ്. 2 ബസ് മാറി കയറിയിട്ട് വേണം അവിടെ എത്തണമെങ്കിൽ. അപ്പം അച്ഛൻ മരിക്കുന്നതിന് മുൻപേ എനിക്ക് കാണാൻ പറ്റാതിരുന്നത് ബസ് കയറി പോകാൻ പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ദുഃഖം ഉണ്ടാവും. കാരണം അങ്ങനെ നമ്മൾ സ്നേഹിച്ച ഒരാൾ നമ്മളെ വിട്ടുപിരിയുന്ന സമയത്ത് നമുക്കത് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. ഞാൻ 8ൽ പഠിക്കുമ്പോൾ എനിക്ക് 13 വയസ്സാണ്, ഇന്ന് എനിക്ക് 50 വയസ്സാണ്. ഈ 8ാം തീയതിയാണ് എൻ്റെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ ഈ മാസം
അപ്പം 50 വയസ്സ് തികയുമ്പോൾ 13 വയസ്സുള്ള കുട്ടിക്ക് അച്ഛൻ നഷ്ടപ്പെട്ടിട്ടും 50 വയസ്സിലെത്തുമ്പോഴും അതെനിക്ക് മനസ്സിനകത്ത് അങ്ങനെ അത്രയും ദുഃഖമുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സമയത്ത് അച്ഛനില്ലാത്ത കുട്ടികളെ കാണുമ്പോൾ അവരോട് ഭയങ്കര ഒരടുപ്പാണ്, ഒരു സെൻറ്റിമെൻസാണ്. എന്താ വെച്ചാൽ അവർക്ക് ആരുമില്ലല്ലോ. അപ്പോൾ അവർക്ക് ആരുമില്ലെങ്കിൽ അവർക്ക് തണലാവാൻ എനിക്ക് പറ്റുമോ എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എനിക്ക് അങ്ങനെ ഒരു അച്ഛനില്ലാത്ത കുട്ടികളോടൊരു കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അതൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു 10-42 കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെപ്പോഴും പറയും, ആ അമ്മയ്ക്കിപ്പോൾ എന്താണ്, ഞങ്ങൾ അമ്മേനെ സ്നേഹിച്ചില്ലെങ്കിലും, അതായത് ഒരു പൊസസീവ്നെസ്സാണ് കുട്ടികൾക്ക്, ഞങ്ങൾ അമ്മേനെ സ്നേഹിച്ചില്ലെങ്കിൽ അമ്മയുടെ 42 കുട്ടികളും അമ്മേനെ നോക്കില്ലേ. അപ്പോൾ എന്നോട് പറയാണ്, ഇപ്പം അമ്മയ്ക്ക് പുതിയ ഒരു മോനെ കിട്ടിയിട്ടില്ലേ, പുതിയൊരു മോളെ കിട്ടിയിട്ടില്ലേ എന്നൊക്കെ പറയും. ചെറിയ ആൾക്ക് തന്നെ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുക. അപ്പോൾ ചെറിയ ആളാണ് പരാതിക്കാരൻ. അപ്പോൾ പറയാം, അമ്മയ്ക്ക് ഇത്രയും, പക്ഷേ ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് അയാൾ പാഠം മാറി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മയാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. കാരണം കല്യാണം കഴിഞ്ഞിട്ടും എൻ്റെ കുട്ടികളെ നോക്കാനായിട്ട് അമ്മ കുറച്ച് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ശരിക്കും വയസ്സായിട്ടും ഈ കുട്ടികളുടെ കാര്യത്തിൽ നിന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഉള്ളൊരു ദുഃഖം എന്താ വെച്ചാൽ, എൻ്റെ 2 മക്കൾ, അപ്പോൾ ഈ 2 മക്കളുടെ ചെറിയ സമയമുണ്ടല്ലോ, അതായത് അവർ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരുടെ കളിയും അവരുടെ ചിരിയും, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട്സായിട്ട് അവരൊരുമിച്ച് കൂടിയിരിക്കുന്ന ഒന്നും കാണാനായിട്ട് കാര്യമായിട്ട് ഭാഗ്യം ഇല്ലാത്തൊരമ്മയായിട്ട് ഞാൻ ചില ഘട്ടത്തിലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര നഷ്ടമാണ്. ഇപ്പോൾ ഹരിലാൽ കൃഷ്ണയാണ് മൂത്താളുടെ പേര്. അയാൾ വലിയ കുട്ടിയായി, 26 വയസ്സായി, ശാസ്ത്രജ്ഞനായി. 2-ാമത്തെ ആൾ യദുലാൽ കൃഷ്ണ. അയാളും വലിയൊരു ജോലിയിൽ, കോളേജിൽ, അയാൾക്ക് ഇഷ്ടം ബിസിനസ് ചെയ്യാനാണ്. അപ്പോൾ ആ ബിസിനസ് ആറ്റിറ്റ്യൂഡ്, അതായത് പൈസ ഉണ്ടാവണം എന്നുള്ളൊരിഷ്ടം. പിന്നെ നാഷണൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അയാൾ. വേറൊരു പ്രത്യേക ആളാണ് മൂത്താൾ. അസലായിട്ട് പഠിപ്പ് മാത്രം ശ്രദ്ധിക്കുകയും അങ്ങനൊരു നേർരേഖയിൽ പോണ ആളാണ്. 2-ാമത്തെ ആൾ അങ്ങനെയല്ല. 2-ാമത്തെ ആൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ കുറച്ച് സ്വഭാവങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം എപ്പോഴും എന്തിനും ആൾ അങ്ങനെ കുറച്ച് അഗ്രസീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ സത്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ടൂറ് പോയിട്ടില്ല മക്കൾ, ഞങ്ങൾ ഒരുമിച്ച് ഒരു അമ്പലത്തിൽ പോയിട്ടില്ല. ചെറിയ കുട്ടിയാകുമ്പോൾ ചോറ് കൊടുക്കാൻ പോകുന്നത് ഒഴിച്ചാൽ ബാക്കിയൊരു പൂരം കാണാൻ പോയിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം വരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നാണക്കേടല്ലേ. തൃശ്ശൂർക്കാർക്ക് മൊത്തം നാണക്കേടാണ്. പക്ഷേ എന്നിരുന്നാലും അത് പറ്റിയിട്ടില്ല. കാരണം എന്താണ്, എന്തെങ്കിലും ഒരു ഉത്സവം ഉണ്ടെങ്കിൽ ആ ഉത്സവം ടി വിയിലിരുന്ന് കാണുക, വീട്ടിലെ പണികളെടുക്കുക എന്നല്ലാതെ അങ്ങനെ നമുക്കൊന്ന് രാഷ്ട്രീയം തന്നെയാണ് എല്ലാം. അതാണ് അതിൻ്റെ ഞാൻ പറഞ്ഞത്, കുറച്ച് കൂടുതലായി പോയോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ കുറച്ചന്ന് വയസ്സായില്ലേ, അപ്പോൾ വയസ്സാകുമ്പോൾ ഇനി നാളെ നമുക്ക് കുറേ കൂടി പോകുന്ന സമയത്ത് ഇതെല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ള തോന്നൽ വന്നാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മകൻ പറഞ്ഞു 2-ാമത്തെ ആൾ, എല്ലാ ഞാൻ നാട്ടിൽ വരുമ്പോൾ അമ്മ എൻ്റെ കൂടെ വന്നിട്ട് ഓരോ സിനിമകൾ കാണണം, അങ്ങനെ സിനിമ കാണാനുള്ള പ്രചോദനം. പിന്നെ നല്ല നല്ല സിനിമകളെക്കുറിച്ച് ആൾ ഭയങ്കര സ്റ്റഡിയിലാണ്, അത് നമ്മളെ പറഞ്ഞു തരും. വരാൻ പോകുന്നൊരു നല്ല അവാർഡ് ആർക്കായിരിക്കും എന്ന് പറയും. അത്രയും എല്ലാ കാര്യങ്ങളിലും അയാൾക്ക് ഭയങ്കര ശുഷ്കാന്തിയുള്ള ഒരാളാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അവരുടെ ആ ചെറിയ സമയത്ത് ഉണ്ടായിരുന്ന അവരുടെ കളിയോ ചിരിയോ അല്ലെങ്കിൽ അവരെ കുളിപ്പിക്കലോ അതിനുള്ള ഒരു ഒരമ്മ എന്നുള്ള നിലയ്ക്ക് അത് കുറച്ച് ഇതുണ്ട്. അപ്പം എന്നാലും അതുകൊണ്ട് ഈ ചെറിയ കുട്ടികളെ കയ്യിൽ കിട്ടുമ്പോൾ എൻ്റെ കൂടെയുള്ളവരെല്ലാം പറയും, കുട്ടീനടുത്ത് നിൽക്കുന്ന ഫോട്ടോ ആണ് എനിക്ക് ഏറ്റവും വൃത്തി എന്ന് പറയും. അപ്പം അത് ആ കുട്ടിയെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കുള്ള ഒരു സ്നേഹമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, ആ ഗ്രാമത്തിൽ നിന്നുള്ള എൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴിയരികിൽ ബാലഗോകുലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തടഞ്ഞു നിർത്തി പേടിപ്പിച്ച മാർസിസ്റ്റുകാർക്കും അതിലൊരു പങ്കുണ്ട്. കാരണം നമുക്ക് കരുത്തുണ്ടാക്കിയത് അവരാണ്, നമുക്കിതിനെ അതിജീവിക്കണം. അപ്പം അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് സംസ്കൃതം ചൊല്ലാറിയോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് നാവൂറിലേൽ ചൊല്ലാൻ അറിയോ? ഇല്ല. നിങ്ങൾക്ക് കുട്ടിക്കവിത അറിയില്ല. നിങ്ങൾക്ക് കടങ്കഥ ചൊല്ലി എന്നെ തോൽപ്പിക്കാൻ പറ്റുമോ? അപ്പം എന്നേക്കാളും 5 വയസ്സ് 10 വയസ്സ് കൂടുതലുള്ള ആളുകളെ ആ 8-ൽ പഠിക്കുന്ന എനിക്ക് അന്ന് തോൽപ്പിക്കാൻ പറ്റി. അപ്പോൾ ഇപ്പോഴും അതിൽ ചില ആളുകളൊക്കെ അവിടെ ഉണ്ട് മണ്ണിലിത്രയിൽ, എൻ്റെ ഗ്രാമത്തിൽ. അപ്പം ഞാൻ ഇങ്ങനെ കൊടി, BJP കൊടി വെച്ചിട്ടുള്ള കാറിലൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ അവരെയൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ അവരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി എന്തിനു വെറുതെ ഇത്രയും കാലം ജീവിതം നശിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മളോട് ശോഭ ഇത്രയും വലിയൊരു ആളായല്ലോ, വലിയ ആളെന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, നരേന്ദ്രമോദിജിയുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോസ് വരുന്നു, മോദിജിയുടെ കൂടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നു. പക്ഷേ അവർ നോക്കുന്ന സമയത്ത് അവരുടെ ശോഭ, അതായത് മാർസിസ്റ്റുകാരൻ്റെയും അവിടുത്തെ കോൺഗ്രസ്സുകാരൻ്റെയും ആ മണലിത്ര എന്ന് പറയുന്ന ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും ശോഭ എന്ന് പറയുന്നത് എൻ്റെ ഒരു കാര്യത്തിലും മാറ്റം വന്നിട്ടില്ല. ഞാൻ ദേശീയ നിർവാഹക സമിതിയിൽ ഇരുന്നാലും സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ
സംസ്ഥാനങ്ങൾ അമിത്ഷാജി എന്നെ ഏൽപ്പിച്ചിരുന്നു മെമ്പർഷിപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരുന്നാലും എപ്പോഴും ഞാൻ ഒരുപോലെയാണ്. അതായത് അധികാരം കൂടുതൽ കിട്ടിയാലും അധികാരം കുറച്ച് കിട്ടിയാലും സൗഭാഗ്യം വന്നാലും ബസ്സിൽ കയറി പ്രസംഗിക്കാൻ പോയിരുന്ന ഒരാളാണ്. എപ്പോഴും നമുക്ക് ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഇതിലൊരു മാറ്റം വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് ജയിച്ച എം പി ആയാലും മന്ത്രി ആയാലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് മണലിത്രയിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ശരിക്കും കലാഭവൻ മണി പറഞ്ഞതുപോലെയാണ്. പല രാത്രികളിലും ഭക്ഷണം കഴിക്കാനില്ലാതെ ഉറങ്ങാൻ പറ്റാതെ, കാരണം വിശക്കുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങാതിരുന്ന, അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളം മുഴുവൻ വീടിൻ്റെ ഉള്ളിലേക്ക് ചോർന്നിറങ്ങുന്ന, അപ്പോൾ എണീറ്റിരിക്കുന്ന, എപ്പോഴും അമ്മയുടെ കണ്ണീര്, അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയുടെ കണ്ണീര് ഒരുപാട് കാണാൻ പറ്റിയിട്ടുള്ള, കാണാൻ പറ്റാൻ പാടില്ല ശരിക്കും അങ്ങനെ മക്കൾക്ക്. അമ്മമാരുടെ കണ്ണീര് കാണുന്നത് ആർക്കും ഇഷ്ടമുണ്ടാവും, ആർക്കും ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ എൻ്റെ അമ്മ വളരെ തൻ്റെ ഇടത്തോട് കൂടിയിട്ട് ജീവിതം കരിപ്പിടിപ്പിക്കുന്നതാണ് ഞാൻ നോക്കി കണ്ടിട്ടുള്ളത്. അത് ആ ദൂരം എന്ന് പറയുന്നത് വലുതാണ്, ആ വേദന എന്ന് പറയുന്നതും വലുതാണ്. പക്ഷേ അതിപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോഴാണല്ലോ, ഈ ചോദ്യം കഴിഞ്ഞ് ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ വിട്ടു. പിന്നെ ഞാൻ ആളുകളുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങളിലേക്കാണ് ഇറങ്ങുന്നത്. പക്ഷെ എനിക്ക് അതിനോട് കൂടുതൽ ഒരു ഇഴയടുപ്പം വരുന്നത് അനുഭവം കൊണ്ടാണ്. നമുക്ക് അനുഭവിച്ച വേദന അങ്ങനെ പെട്ടെന്ന് മാറില്ല എന്നുള്ളതുകൊണ്ടാണ്.